എല്ലാവർക്കും അഭിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ബാക്കു നിന്ന് നമ്മൾ ഷാഹ്ഡാഗ് വില്ലേജ് വരെ നമ്മളൊരു 3.5 മണിക്കൂർ ഡ്രൈവ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഷാഹ്ഡാഗിലുള്ള നമ്മുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഒറ്റ സമയങ്ങളിൽ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. ഇതൊക്കെ നമ്മുടെ ജബൽ ജൈസിലുള്ള സ്ലൈഡാറില്ലേ, അതേപോലത്തെ ഭയങ്കര ഹൈറ്റ് ഉണ്ട്. അത് വേണ്ട, നമുക്കപ്പം ഇവിടെ ഒരു കേബിൾ കാർ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്ന് പോയിട്ട് നമുക്ക് വരാം. ഇപ്പം വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോഴും അതിൻ്റെ പേര് കിട്ടിയിട്ടില്ല കേട്ടോ, ഷഹ്ഡാഗ് സ്കീ സെൻ്ററാണത്. ഓക്കെ, നമുക്കപ്പം ഉള്ളിലേക്ക് പോയിട്ട് വരാം. പിന്നെ ഇവിടെ ഒരുപാട് ഇങ്ങനെ ഓഫ് റോഡിങ്ങിനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ഇന്നലെ കുറച്ച് ചെയ്ത് തരണം കൊണ്ട് തന്നെ ഇന്ന് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ, ഇവിടെ മൗണ്ടൻ ബൈക്കിംഗ് ഒക്കെ ഉണ്ട്, പിന്നെ പിള്ളേർക്കുള്ള സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അവിടെ ഒരു VR ഗെയിം കളിക്കേണ്ട ഒരുത്തൻ, VR ഗെയിം കളിച്ചോണ്ടിരിക്കണ്ട ഇവിടെ. അവനൊരുത്തൻ ബാക്കിൽ പിടിച്ചോണ്ടിരിക്കുക വീഴാണ്ടിരിക്കാനായിട്ട്. VR ഗെയിം ഉണ്ടത്. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ കുറേ ഫോട്ടോഗ്രാഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു മെഡിക്കൽ ക്ലിനിക് ഉണ്ട്, പിന്നെ ഇതൊക്കെ മറ്റേ ചിൽഡ്രൻസ് പ്ലേ ഏരിയയാണ്. പിന്നെ അങ്ങോട്ടുണ്ട് നമുക്ക് പോകേണ്ടത് റോപ്പ് വേലിക്ക്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. പിന്നെ ഇവിടെ ഒരുപാട് ഇതേപോലത്തെ കഫേസും റെസ്റ്റോറൻറ്റ്സും കോഫി ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ, ഒരു പ്രത്യേക വൈബ്. അപ്പോൾ നമ്മളിവിടെ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് കേബിൾ കാറിൽ പോയിട്ട് വരാം മുകളിലേക്ക്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാ 15 മന്നത്താണ് ആയത്. അപ്പം നമ്മൾ ഈ കാണുന്ന ഒരു റോപ്പിലേക്കാണ് കയറാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 1400 മീറ്ററാണ്, ഏകദേശം 1.5 കിലോമീറ്ററിനടുത്താണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വന്ന ഈ സ്ഥലത്തു നിന്ന് കുറച്ചും കൂടെ മുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ അവിടെ ഇതിലും വലുത് ഒരു റോപ്പേ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിന് തന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാം. ഇത് 1400ഉം മറ്റേത് 2400ഉം. അപ്പോൾ അതിന് തന്നെ നമുക്ക് ഇതിൽ കയറിയിട്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ അപ്പുറത്ത് ആ വലുതിൽ കയറിയിട്ട് വരാം. ഇതൊക്കെ ഇവിടെ ക്ലോസ്ഡ് ആയിട്ട് വെച്ചേക്കണം. എനിക്ക് തോന്നുന്നു ഇതൊക്കെ മറ്റേ സ്കീയുടെ സമയത്ത് വർക്കൗള്ളായിരിക്കും. അപ്പോൾ നമുക്ക് എത്താറായി, ഇവിടെ നിന്ന് ആ റോപ്പിലേക്ക് പോകേണ്ടത് കേട്ടോ. ലൊക്കേഷൻ ഒന്നും രക്ഷയില്ല. അപ്പോൾ നമുക്കിവിടെ കാർഡ് ഇവിടെ കൊടുക്കണം എന്നാണ്. താങ്ക് യു. ഇതാണ് ടാക്ക് കേബിൾ കാറ്. ഇതേപോലെ ഇങ്ങനെ വരുള്ളൂ, നിൽക്കില്ല. അപ്പോൾ അടുത്ത വരുന്നുണ്ട്, ഇതിങ്ങനെ ഒരു ക്ലോസ്ഡ് സംഭവമാണ്, അതിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ 4 പേർക്ക് ഇരിക്കാവുന്ന ഒരു കേബിൾ കാർ ഉണ്ടോ? ഓക്കെ, ഞാനിപ്പം ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ നോക്കട്ടെ, അവരുടെ അടുത്ത് ചോദിക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. കൊച്ചുങ്ങളൊക്കെ പോയി ഇടുന്നത് നോക്കിയ നല്ല സ്പീഡിലുണ്ട് പോണത്. ഓക്കെ ഓക്കെ, ഇപ്പം നമുക്ക് പോകാനുള്ള വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് തന്നെ എനിക്കൊരു സെപ്പറേറ്റ് ഒരു കേബിൾ കാർ വന്നേക്കണ്ട. ഓക്കെ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുക മുകളിലേക്ക്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ താഴത്ത് വരുമ്പോൾ അവന്മാരെ നമ്മളിന്ന് പൈസ ചോദിക്കും കേട്ടോ, നല്ലോണം പൈസ ചോദിക്കും. അപ്പോൾ നല്ല ഹൈറ്റിലുണ്ടോ നമ്മളിപ്പോൾ പോണത്. നമ്മൾ അർമേനിയ ചെന്നിട്ട് ഇതേപോലെ ഒരെണ്ണം ചെയ്തായിരുന്നു, ഭയങ്കര ഹൈറ്റിൽ ഇതേപോലെ ഒരു ഓപ്പൺ കേബിൾ കാറിൽ പോയിരുന്നു, അടിപൊളിയുണ്ടോ. ഇപ്പോൾ ഹൈ റേഞ്ച് ആയാലും കൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. ക്ലോസ്ഡ് ആയിരുന്നു നല്ലതെന്ന് തോന്നുന്നുണ്ട്, കാരണം ഇപ്പോൾ ഈ ഗോപ്രോ ഇങ്ങനെ പിടിക്കണം കൊണ്ട് നല്ല തീണാ തീർന്ന് ഇത് വന്ന് എടുക്കാൻ പറ്റില്ല. അതായത് കൊണ്ട് ചെറിയൊരിത്. പിള്ളേർ രണ്ടെണ്ണം നോക്കി കൂളായിട്ടാണ് വരുന്നത്, ഞാനിവിടെ വിറച്ചിട്ടിരിക്കുന്നത്. ഹായ്, പിള്ളേർ കൂളായിട്ടുണ്ടോ പോലെ രണ്ടെണ്ണം. പക്ഷേ അടിപൊളി വ്യൂ ഉണ്ട്, അതിനൊരു കോംപ്രമൈസ് ഇല്ല. നല്ല വെതർ, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
രണ്ടാമത്തെ അവിടെ രണ്ട് ഇതിപ്പം 1400 meter എന്ന് പറഞ്ഞു, അടുത്തത് 2400 meter എന്ന് പറഞ്ഞു. അപ്പം അതിലിനി പോടോന്നാണ് ഞാൻ ആലോചിക്കണേ. ഇതന്നെ ഓക്കെയാണ്, അടിപൊളിയാണ്, നല്ല ഹൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഷഹ്ഡാങ് റിസോർട്ടിലാണുള്ളത്, ഷഹ്ഡാങ് മൗണ്ടൻസിലാണുള്ളത്. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ റോപ്പ് വേ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊരു അടിപൊളി സെറ്റപ്പ് തന്നെയാ കേട്ടോ. അപ്പോൾ മിക്കവാറും ഇവിടെ ട്രിപ്പ് വരുമ്പോൾ ഖൂബ ട്രിപ്പ് വരെ വരാറുള്ളൂ. അപ്പോൾ ഖൂബയിൽ മാത്രം വന്നാൽ പോരാ, അവിടെ നിന്ന് കുറച്ച് ഒരു 46 kilometer എക്സ്ട്രാ ഉണ്ട് ഈ ഇവിടോട്ട്. അപ്പം ഇങ്ങോട്ടും കൂടെ വരുന്നത് അടിപൊളിയായിരിക്കും എന്തുകൊണ്ടും. ഇത് തീരുന്നില്ല കേട്ടോ, ഇപ്പം നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മളിതേ അവിടേക്കാണ് പോണത്. ഇവിടേക്ക് വഴി പോകണ്ടാ, അവിടെയൊക്കെ ചെറിയ വീടുകൾ കാണുന്നുണ്ട്. ഈശ്വര സ്റ്റോപ്പായില്ല കാറ്, എന്ത് പറ്റിയാവോ. ഓക്കെ, എനിക്ക് തോന്നും ഫ്രണ്ടിലത്തെ കാറായിട്ട് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാനാണെന്നുണ്ട്. എനിവേസ് കൈ തണുക്കണ്, ഗ്ലൗ ഇടാത്തതുകൊണ്ട്. ഇപ്പം നല്ല വിൻഡിയുമാണ്, ഇപ്പം നല്ല തണുപ്പുമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിൽ ചെണ്ട് നോക്കാം, നല്ല കോട കാണുന്നുണ്ട് മുകളിൽ. ഇപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ താഴേക്ക് പോകണം, താഴേക്ക് പോയിട്ട് പിന്നെ വീണ്ടും മുകളിലിരിക്കണം കേട്ടോ. അപ്പോൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കണം. നല്ല ആട്ടമുണ്ട് കേട്ടോ. അപ്പോൾ ദൈവത്തിന് മുകളിലേക്ക്, അത് നമ്മൾ ബ്രേക്ക് ആയി ഓട്ടോമാറ്റിക് ആയിട്ട്. എനിക്ക് തോന്നുന്നു ആ ഫ്രണ്ടിലുള്ളത് ഉള്ളതിനായിട്ട് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാനൊന്നുമുണ്ട് ഈ സ്ലോ ആക്കണേ. അപ്പം നമ്മൾ വീണ്ടും സ്റ്റോപ്പ് ആയി കേട്ടോ, ഇവിടെ നിൽക്കണം, ഇവിടെ ആടി നിൽക്കണം കേട്ടോ. ജാക്കറ്റ് ഇട്ടിട്ടില്ല, നല്ല കോട മഞ്ഞ കേട്ടോ. ഹായ്. അപ്പോൾ നമ്മൾ എത്താറായിട്ടുണ്ട്. നല്ല തണുപ്പ്, നല്ല തണുപ്പുണ്ട്, നല്ല വിൻഡിയുമാണ്. ചെറിയൊരു പേടി മാത്രമേ ഉള്ളൂ. അപ്പം നല്ല താഴ്ചയാണ് കേട്ടോ. അപ്പം കാലിങ്ങനെ വെച്ചേക്കണം കേട്ടോ. ഗോപ്രോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് നിലത്ത് വീണാ തീർന്ന്. ഇപ്പം ഇത്രയും രാവിലെ തൊട്ട് ഷൂട്ട് ചെയ്തത് കംപ്ലീറ്റ് പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട് ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിക്കാനായിട്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമ്മളിവിടെ എത്തുവാണ് ഷഹ്ഡാഗ് മൗണ്ടൻസിലെ റോപ്പ് വേയിൽ. ഓക്കെ, ഇതിവിടെ ഇങ്ങനെ തുറക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പം ചാടി ഇറങ്ങി. അപ്പോൾ ഇതാണ് ആ സെറ്റപ്പ്. ഓക്കെ, അടുത്ത ടീമുകൾ വരുന്നുണ്ട്. ഇവിടെ ക്യൂ ആണ് തിരിച്ചു പോകാനായിട്ട്. അപ്പം നല്ല കോടന്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ ഏരിയ. നല്ല തണുപ്പുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് ആ കേബിൾ കാറിൻ്റെ സ്റ്റേഷൻ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, നമുക്ക് അവിടെ പോയിട്ട് നോക്കിയിട്ട് വരാം. അപ്പോൾ അതേ ആ കാണുന്നതാണ് വലിയ റോപ്പ് വേ മുകളിലേക്ക് കയറിപ്പോണം. അത് ക്ലോസ്ഡ് വണ്ണാണ്. അപ്പോൾ നമ്മൾ ഇന്നലെയൊക്കെ ചെയ്തില്ലേ മറ്റേ ഗബ്ബാലെ പോയിട്ട്. അപ്പോൾ അതേപോലത്തെ കേബിൾ കാറാണ് അത്. അതൊക്കെ ഇവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയൊരു കഫത്തീരിയുണ്ട്. അടിപൊളി വ്യൂ ഉണ്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ അതെ, ഇവിടെ ഒരുപാട് ആൾക്കാരാണ് നിൽക്കണത് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതൊരു പ്രത്യേക വ്യൂ ആയിട്ടുണ്ട് കേട്ടോ. കേബിൾ കാറിങ്ങനെ വരുന്നതും പോകുന്നതും, നല്ല തണുപ്പുണ്ട് ഇവിടെ, അടിപൊളിയാണ്. ഇതൊരു മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ്, ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതെ, കേബിൾ കാറിങ്ങനെ വരുന്നുണ്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മൾ തിരിച്ചു പോവാം. ഇനിയിപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട്, അതുകൊണ്ട് തന്നെ അധികം നേരം ഇവിടെ നിൽക്കണില്ല. ഈ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ്, ദാറ്റ്സ് ഇറ്റ്. ഇതിലേ ഇങ്ങനെ ഒരു വഴി പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതേ അങ്ങട്. എനിക്ക് തോന്നുന്നത് അത് താഴേക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വണ്ടി എടുത്ത് വരാനുള്ള റോഡാകുന്നതുകൊണ്ട്. അപ്പോൾ അടിപൊളി ഏരിയ, അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ ഇപ്പം നമ്മുടെ ടെമ്പറേച്ചർ നോക്കിയപ്പം 17 കാണിക്കണം. അപ്പോൾ 17 തന്നെ നല്ല തണുപ്പായിട്ടാണ് ഇപ്പോൾ ഫീൽ ചെയ്യണത്. നല്ല വിൻഡി ഉള്ളതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ മിസ്റ്റ് പറക്കണ കാണാം പുക പോലെ. അപ്പോൾ നമുക്ക് നേരെ ഇനി താഴത്തേക്ക് പോവാം. അപ്പോൾ അടുത്ത് വരുന്നുണ്ട്, നമുക്ക് അപ്പോൾ ഇതിൽ കയറി പോവാം. നെക്സ്റ്റ് ഓർ ദിസ് മന്ത്, നെക്സ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ആളുണ്ട് കേട്ടോ, ഇവിടെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നല്ല ഹൈറ്റിലാണ്, ഇതും ഓപ്പൺ തന്നെയാണ്.
അപ്പൊ നമ്മള് താഴെ തറയുണ്ട് കേട്ടാ. നമ്മള് ആ കാണുന്ന സ്റ്റേഷനിൽ നിന്നാണ് കയറി വന്നത്. അത്യാവശ്യം അടിപൊളിയാണ് കേട്ടോ, നല്ല എക്സ്പീരിയൻസ് ആണ്. വ്യൂ ഒക്കെ അടിപൊളിയാണ്, നല്ല മഴക്കാറുണ്ട്. ടെമ്പറേച്ചർ ഇപ്പൊ കാണിക്കുന്നത് 17 ഡിഗ്രി ആയിരുന്നു മുകളില്, അപ്പൊ നല്ല തണുപ്പായിരുന്നു മുകളില്. ഇപ്പൊ താഴേക്ക് വന്നപ്പം അത്രയ്ക്ക് തണുപ്പില്ല, എന്നാലും വലിയ കുഴപ്പമില്ല. പക്ഷെ വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് ഇതേപോലത്തെ കേബിൾ കാറുണ്ട്, അത് സ്റ്റോപ്പാക്കി വെച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെയാണ് വന്നത്, ഇതാണ് ആ സെൻറ്റർ. അപ്പോൾ നമ്മൾ നമ്മൾ കയറിയോടെ തന്നെ താഴത്തെത്തി, താഴത്ത് ഇറങ്ങുവാണ്. അപ്പോൾ ആൾക്കാർ അവിടെ ഉണ്ട് ഇൻസ്ട്രക്ഷൻസ് തരാനായിട്ട്, പൊക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അത് പൊക്കി. ഓക്കെ, ഇറങ്ങി. താങ്ക് യു. അപ്പോൾ ഈ കേബിൾ കാറിലുണ്ടാണ് നമ്മൾ വന്നത്, അടിപൊളി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വന്ന ഷഹ്ഡാങ് സെൻറ്റർ. അപ്പോൾ ഇവിടെ കുറേ കഫത്തീരിയയും പിന്നെ ഇൻഫർമേഷൻ സെൻറ്ററൊക്കെ ഉണ്ട്. ഒരു ഗുണം എനിക്ക് മനസ്സിലായത്, ഇവിടെ ഉള്ളവർക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. ബാക്കി എവിടെ ചെന്നിട്ട് ഈവൻ KFC ചെന്നിട്ട് പോലും ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ലായിരുന്നു, അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഇവിടെ അവർ നന്നായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അപ്പോൾ ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മളെ ഇവിടുത്തെ ആക്ടിവിറ്റി കഴിഞ്ഞു, മെയിനായിട്ട് ഇവിടെ കേബിൾ കാർ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ വിൻ്റർ ടൈമിലാണെങ്കിൽ ഇവിടെ മറ്റേ സ്നോയിങ്ങും കാര്യങ്ങളും സ്കേറ്റിങ്ങും എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഇനിയിപ്പോൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്നും കഴിക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ വിടുവാണ് കേട്ടോ തിരിച്ച്. അതിന് പാർക്കിങ്ങിന് ഫീസ് അടയ്ക്കണം ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ടിക്കറ്റ് വിടുവെക്കാം, പാർക്കിംഗ് തന്നെ ഉണ്ടത്. സെയിം നമ്മൾ ദുബായിലുള്ള പോലെ തന്നെ, എത്രയാണെന്ന് അറിയില്ല. ഓക്കെ, ഒരു മന്നത്താണ് ഇപ്പം ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 മന്നത്തായിരുന്നു നമുക്കിവിടെ പാർക്കിങ്ങിനുള്ള ഫീസ് ഇട്ടാ. അപ്പോൾ ഇതാണ് ആ സ്ഥലം, നേരെ മുകളിലാണ് നമ്മൾ പോയിട്ട് വന്നത് കേട്ടോ. അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം പാർക്കിങ്ങിൻ്റെ ടിക്കറ്റ് എടുത്തു, നമുക്ക് നേരെ പോവാം. ഓപ്പണായി, അപ്പോൾ നമുക്ക് നേരെ പോകട്ടെ. ഈ ഏരിയ ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, ഈ ബൾബ് കൊടുത്ത് നന്നായിട്ടുണ്ട്. ഈ സ്ട്രീറ്റ് ലൈറ്റൊക്കെ കൊടുത്ത് ഒരു പ്രത്യേക ഭംഗിയായിട്ടുണ്ട്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മളിനിയിപ്പം ഷഹ്ഡാഗ് കഴിഞ്ഞു, ഇനിയിപ്പം നേരെ നമ്മൾ പോകുന്നത് ഖുബയിലേക്കാണ് കേട്ടോ, ഖുബ. അപ്പോൾ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. അതേത് വലിയൊരു കോടീശ്വരൻ്റെ ബംഗ്ലാവ് എന്നുണ്ട്, വലിയൊരു ബംഗ്ലാവ് കാണുന്നുണ്ടല്ലോ അവിടെ. എന്താ വ്യൂ, ക്ലൈമറ്റും അടിപൊളി. അപ്പം ഇവിടെ ചെറിയൊരു ഷോപ്പ് കണ്ടിട്ടോ, ഇപ്പൊ നമ്മള് വണ്ടി നിർത്തിയാണ്. അപ്പൊ ഇവിടെ ഇതേപോലത്തെ ചെറിയ ചെറിയ ഷോപ്പ്സുകൾ കാണുന്നുണ്ട്, വേണ്ടില്ലേ. ഇവിടെ ഹണിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ഫ്രഷ് ഫ്രൂട്ട്സ് ആണ് നമ്മള്. അപ്പോൾ ഈ അമ്മച്ചേരിയുടെ ഷോപ്പ് ഈ ഇരിക്കുന്നത് ഇതാണ്, ജ്യൂസ് ഉണക്കിയാണ്, അതിൻ്റെ ഒരു സ്വീറ്റ് ആണുള്ളത്. ഇവിടെ ഇങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളും ഫ്രഷ് ഫ്രൂട്ട്സും ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, തൊട്ടപ്പുറത്തും ഇതേപോലത്തെ കുറേ ഷോപ്പ് കണ്ടിട്ട് കേട്ടോ. ഇതിവിടെ ഫാമിലി ബിസിനസ് പോലുണ്ട്, ചെറുതായിട്ട് ഇവരെ തോട്ടത്തിലുണ്ടാവുന്ന സാധനങ്ങൾ ഇവിടെ കൊണ്ടുവച്ച് വിൽക്കണമെന്ന് മാത്രമുള്ളൂ. ഇതാണ് ഇവരുടെ വീട്, ചെറിയൊരു ഷോപ്പ്. ആള് വലവേശിക്കൊണ്ടിരിക്കുക. ഇത് തേനില് ഫ്രൂട്ട്സ് ഇട്ട് വെച്ചേക്കണ കേട്ടാ, ഇത് പിന്നെ ഹണിക്കൊമ്പൊക്കെ ഉള്ള സംഭവം. പക്ഷെ അടിപൊളി സംഭവം എന്നാണ് പറയണത്, അറിയില്ല. മറ്റേ ചെസ്നട്ട്സ് എന്നുണ്ട്, എനിക്കറിയില്ല. ബെറീസ് ഉണ്ട്, പിന്നെ സ്വീറ്റ് പൊട്ടോ ഉണ്ട്. അപ്പം ഇത്രയും ചെറിയ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, ഇത്രയും ചെറിയ മേടിച്ചതിന് 4 മന്നത്തുണ്ടായത്. അപ്പോൾ പോണ വഴിക്ക് നമുക്ക് കഴിച്ചുകൊണ്ട് പോവാം. അപ്പം തിരിച്ച് കൂബയിലേക്ക് പോണ വഴിയിലാണ് ഇത്രയും മേടിച്ചത്, 4 മന്നത്തിന്. ഓക്കെ, അപ്പം നമ്മൾ ഈ ചെറിയും കഴിച്ചുകൊണ്ട് നമ്മൾ കൂബയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മളപ്പോൾ തിരിച്ച് കൂബയിൽ എത്താറായിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നോക്കിയേ, നല്ല വീടുകൾ അല്ലേ. അപ്പോൾ നമ്മൾ കൂബയിൽ എത്താറായിട്ടുണ്ട്.
അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ ഖൂബയിൽ ചെന്നിട്ട് പറയാം. അങ്ങനെ നമ്മൾ ഖൂബയിൽ എത്തിയേക്കുകയാണ്. ഗൂഗിൾ മാപ്സിൽ നോക്കിയപ്പോൾ ഷാഹ്ഡാഗ് വില്ലേജിൽ നിന്ന് ഖൂബ വരെ എത്താനായിട്ട് 46 കിലോമീറ്റർ ആണ് കാണിച്ചത്. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഖൂബയിലുള്ള റെസ്റ്റോറൻറ്റ്സും പിന്നെ ഖൂബയിലെ മറ്റു വിശേഷങ്ങളും നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അവരെ എല്ലാവർക്കും ഉണ്ടായിരിക്കും.